തെരഞ്ഞെടുപ്പ് പരിഷ്കരണ ബില്ല് ഇന്ന് പാർലമെൻറ്റിൽ അവതരിപ്പിക്കും നമുക്കറിയാം ഈ ഇലക്ഷൻ കാർഡും ആധാർ കാർഡും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് കള്ളവോട്ട് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ബില്ല് അവതരിപ്പിക്കുന്നത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ബിനു ഇന്നലെയാണ് കേന്ദ്ര മന്ത്രിസഭായോഗം നിർണായകമായ ഏറെ പ്രധാനപ്പെട്ട ജനപ്രാതിനിധ്യ നിയമത്തിൽ ഭേദഗതി വരുത്താൻ അംഗീകാരം നൽകിയിട്ടുള്ളത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചത് പ്രകാരം സുപ്രധാനമായ പരിഷ്കാരങ്ങളാണ് ഈ നിയമത്തിൽ കൊണ്ടുവരുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡ് ആധാറുമായി ബന്ധിപ്പിക്കുക എന്നുള്ളത് ഇത് കള്ളവോട്ട് തടയുന്നതിനും വോട്ടർ പട്ടിക കുറ്റമറ്റതാക്കുന്നതിനും അതോടൊപ്പം തന്നെ ഒരാൾ തന്നെ വിവിധ സ്ഥലങ്ങളിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതും അടക്കമുള്ള ഇത്തരം കാര്യങ്ങൾ എല്ലാം തടയുന്നുകൊണ്ട് ഇരട്ടവോട്ടും കള്ളവോട്ടും എല്ലാം തടയുന്നതിന് കൃത്യമായി ഈ ഒരു നടപടി ഉപകരിക്കും എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുള്ളത് ഇതിന്റെ ഭാഗമായാണ് തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡ് ആധാറുമായി ബന്ധിപ്പിക്കുന്നത് ഇതിന് ആദ്യഘട്ടത്തിൽ ഇത് നടപ്പിലാക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ നിയമപ്രകാരം അതിനെ ആളുകളെ നിർബന്ധിക്കില്ല എങ്കിൽ പോലും ആധാർ നമ്പർ നൽകാത്ത ആളുകളെ വേഗത്തിൽ തിരിച്ചറിയാനും അവരുടെ വ്യക്തമാണ് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയ തെരഞ്ഞെടുപ്പ് പരിഷ്കരണ ഭേദഗതി ബിൽ ഉടൻ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചേക്കും തിരിച്ചറിയൽ കാർഡ് ആധാറുമായി ബന്ധിക്കുന്നതുൾപ്പെടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശ പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങൾക്കാണ് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയത് വിവരങ്ങളാണ് ജിഷ്ണു കൃഷ്ണൻ നൽകിയത്